അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാല് ജീവൻ ഇവിടുത്തെ നമ്മള് ലൈസൻസ് എടുക്കുന്നതിന്റെ പ്രാരംഭഘട്ടം. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സ്ഥലം. അപ്പൊ നമ്മൾ അകത്ത് കയറി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, സ്റ്റീ ക്യാം നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇങ്ങോട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് ഷെയർ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാല് ജീവൻ ഇവിടുത്തെ നമ്മള് ലൈസൻസ് എടുക്കുന്നതിന്റെ പ്രാരംഭഘട്ടമായി ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജീവൻ G2 എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ലൈസൻസിന്റെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാനും ഡിജോയും കൂടെ ഇറങ്ങിയേക്കുക. രാവിലെയാണ്, ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി, അതുകൊണ്ട് നല്ല ക്യൂ ആയിരിക്കും, ഞാൻ കാരണം ലേറ്റ് ആയി. അപ്പോൾ നമുക്ക് ജീവണ്ടിന് വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടുപോകേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോകണം, നമ്മുടെ ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകണം, പിന്നെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അതായത് ഇപ്പം ലൈസൻസ് എടുത്ത് ഇത്ര വർഷം ആയവർക്ക് പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സംഭവം കിട്ടും നമ്മുടെ RTO-യിൽ നിന്ന്, ആ ഒരു സാധനം കൂടെ. അങ്ങനെ 3 സാധനമാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 3 മിനിറ്റിനുണ്ട് ബസ് വരാൻ. പിന്നെ അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ ബസ്സേ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇവിടുന്ന് 15 മിനിറ്റ് കണ്ടേ ഉള്ളു ബസ് യാത്ര. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു 100 മീറ്റർ നടക്കാനുള്ളൂ, തൊട്ട് അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഇതുപോലെ വലിയ വഴിയാ പുറകെ കൂടെ പോകുന്നത്. അപ്പോ ഇവിടുന്ന് ഇനിയിപ്പോ ബസ് കയറണം. ഇതാണ് ഇവിടുത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്ഥലം. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ ഒരു 10:30 ആയപ്പോൾ വന്നപ്പോഴത്തെ ക്യൂവിൻ്റെ ഒരു അവസ്ഥയാണിത്. ഞാൻ അതാണ് ഡിജോ അവിടെ നിൽപ്പുണ്ട് അങ്ങനെ. അപ്പോൾ നിങ്ങൾ വരുമ്പോഴാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലപോലെ നേരത്തെ ഇവിടെ വരാൻ ശ്രദ്ധിക്കണം, കാരണം നേരത്തെ വന്നാലേ വലിയ ക്യൂ ഇല്ലാതെ അങ്ങ് പോകാൻ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. കുറച്ച് സൈനുകളും പിന്നെ റൂൾസുമാണ് നമുക്ക് ഇപ്പോൾ ഉള്ള സംഭവം, അതായത് ഇപ്പം ഈ എക്സാമിന് വേണ്ടി നമ്മളോട് ചോദിക്കുന്ന സംഭവം. രണ്ടും 20-20 വെച്ചാണ്. അപ്പോൾ റൂളും സൈനും. അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സൈനും 20, റൂളും 20, അതിനകത്ത് നമുക്ക് രണ്ടിലും 4 വെച്ച് തെറ്റാം അല്ലേ? അപ്പോൾ ഈ മാക്സിമം അപ്പോൾ 20-20 ആണ് എക്സാം, അതിൽ ഓരോന്നിലും 4 വെച്ച്, മാക്സിമം 8, അതിൽ 1 4 പറ്റത്തുള്ളൂ, അങ്ങനെയാണല്ലോ നമ്മൾ പാസ്സാകത്തുള്ളൂ. പിന്നെ നമുക്ക് വീണ്ടും വേണം എക്സാം എഴുതാം അല്ലേ? വീണ്ടും എക്സാം എഴുതാം. അപ്പം സൈൻ ആദ്യത്തെ പാസ്സായ രണ്ടാമത് എഴുതുമ്പോൾ എഴുതണ്ട. സൈൻ ആദ്യത്തെ അങ്ങനെയുണ്ട്. അപ്പം റൂൾസ് മാത്രം എഴുതിയാൽ മതി. റൂൾസ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ പിന്നെ $15 ഓരോ അറ്റംപ്റ്റിനും. ചിലപ്പോൾ ഒരു ക്യൂ കൂടെ നിൽക്കേണ്ട വരും. രാവിലെ അങ്ങനെ നോക്കിയൊന്നുമില്ല. നമുക്ക് പിന്നെ ഓൺലൈനിൽ പ്രാക്ടീസൊക്കെ ചെയ്യാം, അതൊക്കെ കയറി പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യൂ ഉണ്ട്, അപ്പോൾ മാക്സിമം നേരത്തെ വരുന്നതായിരിക്കും നല്ലത് അല്ലേ? ഇവിടെ 7 ഇത് തുടങ്ങും. 7 തുടങ്ങും. തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ചെറിയ കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിയതുകൊണ്ട് ചെറിയൊരു ക്യൂ ഉണ്ടായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ടിമ്മിൽ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചു. ടിം ഹോട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ചായക്കടയൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. അപ്പം അപ്പോൾ നമ്മൾ അകത്ത് കയറി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ടെസ്റ്റിൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ അകത്ത് കയറുക, കയറി കഴിഞ്ഞിട്ട് ഒരു ടിക്കറ്റ്, ഒരു ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളകത്തോട്ട് ചെല്ലുന്നു നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ എക്സ്ട്രാക്ട്, നമ്മുടെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഈ 3 സാധനം കൊടുക്കണം. അപ്പോഴത്തേക്കും എക്സ്ട്രാക്ട് ഇവർ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള നമ്മുടെ ഗുണമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലേണേഴ്സ് ഉള്ള സാധനമാണല്ലോ എടുക്കുന്നത്, അതിൽ എക്സ്ട്രാക്റ്റോട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇനി എപ്പോൾ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ 8 ഒരു വർഷം അങ്ങനെ എന്തോ ഒരു കാലാവധിയുണ്ട്, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് സംഭവം. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് നമ്മുടെ എന്താ ഈ ലേണേഴ്സ് പോലത്തെ ഈ G1 കാർഡ് അയച്ചു തരാനുള്ള അഡ്രസ്സും കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം, നമ്മുടെ അഡ്രസ്സ് കൂടെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ എൻ്റെയൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാ കൈ ഇങ്ങനെ അങ്ങ് ഇരുന്ന് തണുത്തിട്ട് ഒപ്പൊന്നും ഇടാൻ വരുന്നില്ല, കൈ വളയുന്നില്ലായിരുന്നു, രസമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പേപ്പർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ നമ്പർ വരും, നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ എക്സാം എഴുതുക.
ഈ പറഞ്ഞ പോലെ രണ്ട് നമ്മുടെ സിഗ്നലിൽ നിന്നും പിന്നെ നമ്മുടെ റൂൾസിൽ നിന്നും 20-20 വെച്ച് ചോദിക്കും. അപ്പോൾ അതിൽ 4 എണ്ണമേ മാക്സിമം തെറ്റാൻ പാടുള്ളൂ ഓരോന്നിലും, രണ്ട് സെക്ഷനിലും വെച്ച്. അപ്പോൾ ടോട്ടൽ 8. അപ്പോൾ എൻ്റെ 2-ഉം 2-ഉം വെച്ച് ഓരോന്നിന് പോയി ബാഗ് കൊണ്ട് രക്ഷപ്പെട്ടു. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പേപ്പർ വരും, അതായത് നമ്മുടെ സൈൻ ചെക്ക് ചെയ്ത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു 2 ആഴ്ചയ്ക്കോ 6 ആഴ്ചയ്ക്കോ ഉള്ളിൽ കാർഡ് അയച്ചു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ID എന്ന് പറയാൻ നമ്മുടെ ഈ ഇവിടുത്തെ ഒന്നുമില്ല. ആകെ നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ പോയാൽ പോലും നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കൊണ്ട് പോകേണ്ടി വരും. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, അത് റിസ്ക് ഫാക്ടറാണ്. അപ്പം വന്നു കഴിഞ്ഞാൽ വലിയ താമസിക്കാതെ തന്നെ ഈ ഒരു സാധനം എടുക്കുക, ജീവനം എന്ന് പറയുന്ന സംഭവം എടുക്കുക. അപ്പോൾ നമുക്കൊരു ID ആകും, ഒരു ഫോട്ടോ ID കാർഡും ആകും ഇവിടുത്തെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ എപ്പോൾ വേണമെങ്കിലും പിന്നെ ടെസ്റ്റ് എടുക്കാം, ഡ്രൈവിങ്ങും പാസ്സാവാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം. നിസ്സാര കേസേ ഉള്ളൂ. പിന്നെ മാക്സിമം നേരത്തെ വരുവാണെങ്കിൽ ക്യൂ ഇല്ലാതെ ഒഴിവാക്കുക. ഇപ്പോൾ ഡിജോ ഒക്കെ ആണല്ലോ ഇന്ന് വന്നിട്ട് അവരുടെ എക്സ്ട്രാക്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് നേരത്തെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആഡ് ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് തിരക്ക്. ഇത് കണ്ടോ, ഇപ്പോഴും ഇവിടെ ക്യൂവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, G1 എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഈ എക്സ്ട്രാക്റ്റ് ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും G2 എഴുതാം. അത് കഴിഞ്ഞിട്ട് G എന്ന് പറയുന്നൊരു സംഭവം കൂടെ ഉണ്ട്. എക്സ്ട്രാക്റ്റ് ഉള്ള ആൾക്കാർക്ക് G1 കഴിഞ്ഞ് വേണമെങ്കിൽ ഡയറക്റ്റ് G എഴുതാം. ഇനി അഥവാ ആ എഴുതാമെന്ന് ഉദ്ദേശിച്ച് ടെസ്റ്റ് എടുക്കാം. ഇനിയിപ്പം ആ G ഡയറക്റ്റ് പോയത് നമ്മൾ ഫെയിൽ ആകുവാണെങ്കിൽ നമ്മൾ വീണ്ടും പോയി G2 എഴുതേണ്ടി വരും. അങ്ങനെ G2 പാസ്സായിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക, ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.